ജനങ്ങൾ വാസ്തവം അറിയണം എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. സാധാരണക്കാരനുമേൽ ഭാരമടിച്ചേൽപ്പിക്കാൻ ഒരു സർക്കാരും ആഗ്രഹിക്കില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുള്ള സബ്സിഡി കുതിച്ചുയരുന്നു. വില ഉയർത്തിയില്ലെങ്കിൽ നടപ്പുവർഷം 2 ലക്ഷം കോടിയായി സബ്സിഡി ഉയരും. ഈ പണം എവിടെ നിന്നെത്തും? രാജ്യത്ത് പണം കായ്ക്കുന്ന മരങ്ങളില്ല. On trees. If we had not acted, it would have meant a higher fiscal deficit. 91-ൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി രാജ്യം നേരിട്ടിരുന്നു. അതേക്കുറിച്ച് തനിക്ക് നന്നായി അറിയാം. ഇന്ന് കരുതൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ പരാജയമായിരിക്കും. ഡീസലിന് 17 രൂപ വർദ്ധിപ്പിക്കേണ്ടടുത്ത് 5 രൂപയെ വർദ്ധിപ്പിച്ചുള്ളൂ. ആഡംബര വാഹനങ്ങളാണ് ഡീസൽ ഉപയോഗിക്കുന്നവയിൽ അധികവും. ഇവയ്ക്ക് എന്തിന് സബ്സിഡി നൽകണം? ഇരുചക്ര വാഹന ഉടമകളെ ഉദ്ദേശിച്ചാണ് പെട്രോൾ വില കൂട്ടാതിരിക്കാൻ അതിന്മേൽ 5 രൂപ നികുതി കുറച്ചത്. പാവങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ മണ്ണെണ്ണ വിലയും കൂട്ടിയില്ല. പാചകവാതകം ഉപയോഗിക്കുന്നവരിൽ പകുതിയിലേറെ 6 അതിൽ താഴെയോ സിലിണ്ടറുകളെ പ്രതിവർഷം ഉപയോഗിക്കുന്നുള്ളൂ. കൂടുതൽ ഉപയോഗിക്കുന്നവർ കൂടുതൽ വില നൽകിയേ മതിയാകൂ. പലചരക്ക് കച്ചവട മേഖലയിൽ വിദേശ നിക്ഷേപം വന്നാൽ ചെറുകിട കച്ചവടം പൂട്ടേണ്ടി വരുമെന്ന വാദം അടിസ്ഥാനരഹിതമാണ്. UPA സർക്കാർ സാധാരണക്കാരൻ്റെ സർക്കാരാണെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. ഇന്ത്യാ വിഷൻ, ന്യൂഡൽഹി.